السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വളരെ എക്സ്ക്ലൂസീവായ ഈ പഠന സെഷൻ ഫാഷിസം, തീവ്രവാദം, പ്രതിരോധം എന്ന തലക്കെട്ടാണ് ചർച്ച ചെയ്യുന്നത്. വളരെ വിപുലമായി, വളരെ കൃത്യമായി പുതിയ കാലത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും പഠിക്കുകയും പ്രതിരോധം രൂപപ്പെടുത്തുകയുമെല്ലാം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്കറിയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമാകുന്നതോടുകൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളും ഭാവി ഇന്ത്യ എങ്ങനെയാകണമെന്ന ചോദ്യത്തിനുത്തരമായി നമ്മുടെ രാഷ്ട്രനായകന്മാർ തീരുമാനിച്ചത് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്ന വാദമുള്ളവരുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനമാണ് നടത്തേണ്ടത് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രനായകന്മാർ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും മറ്റ് മതവിഭാഗങ്ങളുമെല്ലാം അടങ്ങുന്ന ഈ രാഷ്ട്ര സംവിധാനം അതൊരു മതനിരപേക്ഷ രാഷ്ട്രം ആയി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. ഞാനും എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ചു വളർന്നവരാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മളുടെ പേരെഴുതുകയും അവരുടെ പേരുകൾ എഴുതുകയും ഇന്ത്യയിലെ ഔദ്യോഗിക സംവിധാനമനുസരിച്ച് നമ്മുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നമ്മൾ നാടിൻ്റെ പൗരന്മാരായി മാറുകയാണ്. ഒരു നാടിൻ്റെ പൗരത്വം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിലനിൽക്കുന്ന ഭരണഘടനയനുസരിച്ച് ജീവിക്കാമെന്ന പ്രഖ്യാപനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ഈ രാഷ്ട്രത്തിലെ ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണഘടന തന്നെ അബദ്ധമാണ് എന്ന വാദമുള്ളവരുണ്ടായിരുന്നു, ഈ ഭരണഘടന അപകടകരമാണ് എന്ന വാദമുള്ളവരുണ്ടായിരുന്നു. മതനിരപേക്ഷത തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു.
ഇന്ത്യ ആകാൻ പോകുന്ന ജനാധിപത്യ സമ്പ്രദായം വളരെ വിമർശിക്കപ്പെടേണ്ട സമ്പ്രദായമാണ് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാമുള്ളവരുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്ര നേതാക്കൾ നമ്മുടെ ഭരണഘടനയെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്ര സംവിധാനമായി നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത്. തീർച്ചയായും ആദ്യ കാലഘട്ടത്തിലെ നമ്മുടെ ശക്തരായ ഭരണാധികാരികൾ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം രാജ്യത്തെ നയിക്കുകയും ഇന്ത്യയെ ഒരു ചണ്ടി മാത്രമായിരുന്ന ഇന്ത്യയെ, അതെ ബ്രിട്ടീഷുകാരൻ ചവച്ചു തുപ്പിയൊരു ചണ്ടി മാത്രമായിരുന്ന ഇന്ത്യയെ ആധുനിക ലോകരാഷ്ട്രങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്ര സംവിധാനമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു നമ്മുടെ രാഷ്ട്ര നേതാക്കൾ. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ത്യ എന്ന രാജ്യം ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അഥവാ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ശോഭനമായിരുന്ന ഇന്ത്യയുടെ ഭൂതകാലത്ത്, അങ്ങനെ തന്നെ പറയണം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരുടെ കാലത്ത്, അതിൽ ശക്തനായ ഭരണാധികാരിയായിരുന്ന ഔറംഗസീബിൻ്റെ കാലത്ത് ഇന്ത്യയുടെ GDP 24.6% അതിനർത്ഥം ലോകത്തുള്ള സമ്പത്തിൽ, ലോകത്ത് മൊത്തത്തിലുള്ള സമ്പത്തിൽ കാൽഭാഗം ഇന്ത്യയിലാണുള്ളത് എന്നാണ്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ള ഇന്ത്യയെ GDP 4% ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്നത്. കടിച്ച് ചവച്ച് തുപ്പി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള രാഷ്ട്ര സംവിധാനത്തെയാണ്, ഏത് പാർട്ടി എന്ന് പറയേണ്ടതില്ല, പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു രാഷ്ട്ര സംവിധാനം വളരുന്നത് ഒരുപാട് തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയല്ല, സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഈ രാഷ്ട്രം ലോകത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന രാഷ്ട്ര സംവിധാനമാക്കി തീർത്ത് പഞ്ചവത്സര പദ്ധതികളിലൂടെ മറ്റ് രാഷ്ട്ര പുനർനിർമ്മാണ പദ്ധതികളിലൂടെയാക്കി തീർത്തു. അതിനിടക്കാണ് ചില രാഷ്ട്രീയമായ സാഹചര്യങ്ങളിൽ ഇവിടെ പഴയ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് രാജ്യത്ത് മേൽവിലാസമുണ്ടാകുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാലത്താണത്. അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയം കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ സമയത്ത് കേരളത്തിലേക്ക് ഈ ഒരു ആശയത്തെ വളരെ സമർത്ഥമായി കടന്നു വരുന്ന സമയം മുതൽ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതിനെ ശ്രദ്ധിക്കാതിരിക്കാം സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല നേർക്കുനേരെ. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം അന്ന് മുതൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക മാത്രമല്ല മറ്റുള്ളവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് ചരിത്രമാണ്. ഞാൻ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ അത്തരമൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. കാരണം അന്ന് MSM കാർ പഠിച്ചുകൊണ്ടാണ് യഥാർത്ഥ വളർന്നു വരുന്ന വർഗീയത പ്രത്യേകിച്ച് സ്ഥിതി ചെയ്യുന്നത്. യുവാക്കൾക്കിടയിൽ വളർന്നു വരുന്ന വർഗീയത സ്ഥിതി ചെയ്യുന്നത് പാഠപുസ്തകങ്ങളിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചരിത്ര പാഠപുസ്തകങ്ങളിലെ വർഗീയതക്കെതിരെ എന്ന ക്യാമ്പയിൻ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്നത്. ഇത് 1980കളിലാണ്. അന്ന് ഫാഷിസം ശക്തമായിട്ടില്ല,
കേരളത്തിലൊന്നും ആ ചർച്ചകൾ തന്നെ നടന്നിട്ടില്ല. അന്ന് കേരളത്തിലെ ബുദ്ധിജീവി സമൂഹത്തോട് കേരളത്തിൽ പോലും പഠിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ ശാസ്ത്ര ചരിത്ര പാഠപുസ്തകങ്ങളിൽ 8, 7, 6 ക്ലാസ്സുകളിലെ കുട്ടികളുടെ തലച്ചോറുകൾക്കകത്തേക്ക് എത്ര സമർത്ഥമായാണ് ഫാഷിസം അതിൻ്റെ വിത്തുകൾ ഇറക്കുന്നത് എന്ന് കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക മാത്രമല്ല അതിനുവേണ്ടി ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയും അത് പുസ്തക രൂപത്തിൽ ഇറക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ അത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും അങ്ങനെ പൊതുപ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തത് അന്നാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ആദ്യമായി ഞാൻ എഴുതുന്ന പുസ്തകം തന്നെ അതിനോടനുബന്ധിച്ച് എഴുതിയ ഈ ഡോക്യുമെൻ്റാണ്, ചരിത്ര പാഠപുസ്തകങ്ങളിലെ ചരിത്ര വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പ്രസംഗം പഠിക്കുന്നത് ഈ പരിപാടികളിൽ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടാണ്, എം എസ് എമ്മിൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് MSISM ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഒരു യുവജന സംഘടന എന്നുള്ള നിലക്ക് കേരളത്തിൽ ആദ്യമായി ഫാഷിസത്തിനെതിരെ ഒരു കൂട്ടായ്മ എന്ന തലക്കെട്ടോടുകൂടി ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചത്. അങ്ങനെ ഓരോ സ്ഥലത്തും ജനകീയമായ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അവിടെയുള്ള ഇങ്ങനെ ചിന്തിക്കുന്നവരല്ലാത്ത മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീനാണ് ഫാഷിസത്തിനെതിരെ വ്യാപകമായ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മകളിൽ പല പ്രദേശങ്ങളിലും പ്രഭാഷണം നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് അന്ന് ആ വിഷയത്തിൽ ഒരവബോധമുണ്ടാക്കാൻ വ്യക്തിപരമായി എനിക്കെല്ലാം കഴിഞ്ഞത്. അങ്ങനെ ആ പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ ആ ഫാഷിസം ആ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ, അബൂബക്കർ കാരക്കുന്നതിനെ പോലെയുള്ള, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, നമ്മുടെ സഹോദരങ്ങൾ ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുകയും നമുക്കാവശ്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യരുത്. അപ്പോൾ ആ പ്രഭാഷണങ്ങളുടെ പല വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഇതൊന്ന് രേഖീകരിക്കണം എന്ന് അബു, അന്ന് ഞങ്ങൾ അബുന്ന വിളിക്കുക, അബു ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഫാഷിസത്തിനെതിരെ ഫാഷിസം വളരുന്ന വഴി എന്ന ഒരു ലേഖനം ഷബാബിൽ എഴുതുന്നത്. ആ ലേഖനമാണ് ക്രോഡീകരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ ഫാഷിസത്തിനെതിരെ എഴുതപ്പെടുന്ന ആദ്യത്തെ ഗ്രന്ഥങ്ങളിലൊന്ന് പുറത്തു വരുന്നത്, ഫാഷിസം വളരുന്ന വഴി. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് യുവതാ ബുക്ക് ഹൗസ് ISM അന്നത്തെ പുസ്തകശാലയായിരുന്ന യുവതാ ബുക്ക് ഹൗസ് ഫാഷിസം വളരുന്ന വഴി എന്ന പുസ്തകം പുറത്തിറക്കുമ്പോൾ അന്ന് കേരളത്തിൽ പുസ്തകങ്ങളില്ല ഈ വിഷയത്തിൽ. മാത്രമല്ല കേരളത്തിലെ പിന്നീട് രാഷ്ട്രീയ രംഗത്തെ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഡോക്ടർ MK മുനീർ, അദ്ദേഹം എഴുതിയ ഫാഷിസത്തെക്കുറിച്ചൊരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന് അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയ പുസ്തകമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അതിൻ്റെ ബൗദ്ധികമായ തലത്തിൽ, രാഷ്ട്രീയം മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളതല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബൗദ്ധിക തലത്തിൽ എന്നും ഇസ്ലാഹി പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം മുന്നിൽ നിന്നിട്ടുണ്ട്. ആ ഫാഷിസം വളരാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിക്കൊണ്ടാണ് നമ്മൾ തീവ്രവാദത്തെ കണ്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫാഷിസം വളരുന്ന വഴി എന്ന പുസ്തകം എഴുതുന്നത്, അത് പ്രസിദ്ധീകരിക്കുന്നത് 1992 December 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പുസ്തകത്തിൽ ഒരു ഗവേഷണം എന്നുള്ള നിലക്ക് തന്നെ അത്തരം ഫാഷിസം വളരാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുമ്പോൾ നമ്പറിട്ടുകൊണ്ട് തന്നെ കൊടുക്കുന്നത്
മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദി പ്രസ്ഥാനങ്ങളെ വളർത്തുക എന്നതാണ് യഥാർത്ഥം. ആ തീവ്രവാദി പ്രസ്ഥാനങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷത്തെ സംഘടിപ്പിക്കുക എന്ന അവരുടെ ദൗത്യം എളുപ്പമാകും എന്നതുകൊണ്ട് അവർ ശ്രമിക്കുക. ശ്രമിക്കുന്നത് അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ തീവ്രവാദി പ്രസ്ഥാനങ്ങളെ വളർത്താനാണ് അവർ ശ്രമിക്കുക എന്ന് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് തീവ്രവാദത്തിനെതിരെയുള്ള സമരവും നമ്മൾ ആരംഭിച്ചതെന്ന് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ഇസ്ലാമികമല്ലാത്ത മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് ചുമരെഴുതി വെച്ചുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ പ്രതികരിച്ചപ്പോൾ അത് ഇസ്ലാമികമല്ല ഈ ഒരു പ്രമേയമെന്ന് ഉറക്കെ പറയാൻ അന്ന് മുജാഹിദുകൾക്ക് രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. മുജാഹിദുകൾ ശക്തമായി തന്നെ പറഞ്ഞു. അത് അന്ന് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. കെ എം ഉർ മൗലവി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അങ്ങനെയായിരുന്നു, ചെറിയ ലഘുലേഖ അദ്ദേഹത്തിൻ്റെ എഴുതി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ചെറിയൊരു ലഘുലേഖ ഈ വിഷയത്തിൽ, ലഘുലേഖയുടെ തലക്കുട്ടി ഞാൻ ഓർക്കണില്ല. എന്നിട്ട് അദ്ദേഹം ഒരു സഞ്ചി, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരമുള്ളൊരു സഞ്ചി ഉണ്ട്, അതിൽ അദ്ദേഹം തന്നെ കൊണ്ട് നടന്ന് പല സ്ഥലങ്ങളിലും കൊടുക്കുമായിരുന്നു. അന്ന് അതേപോലെ തന്നെ ഞാൻ പറയുന്നത് തീവ്രവാദത്തെ നമ്മൾ കാണുന്നത് ആ രൂപത്തിലാണ്. കേവലം ഒരു ഒരു ഇത് എന്നുള്ള നിലക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഫാഷിസം വളരാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് ആണ്. വളരാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുമ്പോൾ തീവ്രവാദികളെയെല്ലാം ഫാഷിസ്റ്റുകൾ ഉണ്ടാക്കുകയാണ് എന്നൊന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ടതില്ല. മറിച്ച് അവർക്ക് വളരാൻ എളുപ്പമുള്ളൊരു മണ്ണ് വൈകാരികമായ തലത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ള വസ്തുത അത് നമ്മൾ അന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മതം തീവ്രവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ ISM സംഘടിപ്പിച്ചപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളിലൂടെ, സ്വകാര്യ ക്ലാസ്സുകളിലൂടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും എല്ലാം സംഭവങ്ങളെ സന്ദർഭങ്ങളിരുന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവതരിപ്പിച്ച് ഇത് അവർ പറയുന്ന ആശയമാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിൽ മറുപടികളില്ലാതെ പ്രയാസപ്പെടുമ്പോൾ, കാരണം അത്ര അഗാധമായി പഠിച്ച ആളുകളൊന്നുമല്ല ഞങ്ങളൊന്നും അന്ന്. അപ്പം ഞങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ മറുപടികൾ പറഞ്ഞു തന്ന് കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രബോധനമെന്ന ദൗത്യം നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു മാറട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഫാഷിസം അന്ന് ഞങ്ങളെല്ലാം സൈദ്ധാന്തികമായി കണ്ടിരുന്ന ഫാഷിസം അന്ന് കേരളത്തിലൊന്നും വളരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഫാഷിസം. കാരണം അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ പാർലമെൻറ്റിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്ത ഹിന്ദുത്വ ശക്തികളാണ്. അന്നാണ് നമ്മൾ പറഞ്ഞത് ഫാഷിസത്തിനെതിരെ ജനങ്ങളെ നിങ്ങൾ ഒരുമിക്കണം, കാരണം മാനവവിരുദ്ധമാണത്. സമുദായമേ ഫാഷിസത്തിന് മണ്ണൊരുക്കി കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ തീവ്രവാദം പ്രചരിപ്പിക്കരുത് നമ്മളാണെന്ന് പറഞ്ഞത്. ഇന്ന് ഫാഷിസം വലിയൊരു യാഥാർത്ഥ്യമായി ഭരണസിരാ കേന്ദ്രങ്ങളെ മുറുക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലം. അക്കാലഘട്ടത്തിൽ ഫാഷിസത്തിനെതിരെ വളരെ കൃത്യമായ അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഫാഷിസം വളരുന്നത് എപ്പോഴും വ്രണങ്ങളിലാണ്, തെറ്റിദ്ധാരണകളുടെ വ്രണങ്ങളിൽ, തെറ്റിദ്ധാരണകളുടെ വ്രണങ്ങളിൽ, വെറുപ്പിൻ്റെ വ്രണങ്ങളിൽ. വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എങ്ങനെ? തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട്. അത് പരിശുദ്ധ ഖുർആനെതിരിലാകാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിലാകാം, അതേപോലെ ഇസ്ലാമിനെതിരിലാകാം, മുസ്ലിങ്ങൾക്കെതിരിലാകാം, ഇങ്ങനെ പലതരത്തിൽ.
അങ്ങനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഒരു 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 നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ളതിലൊക്കെ നമ്മുടെ ദൗത്യം ആ തെറ്റിദ്ധാരണകൾ തീർക്കുകയാണ് എന്ന വലിയ തിരിച്ചറിവില്ലെന്നാണ് നമ്മൾ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് ജനങ്ങളോട് തുറന്ന് സംവദിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വിമർശനങ്ങളുണ്ടോ ചോദിച്ചോളൂ, ഞങ്ങൾ മറുപടി പറയാമെന്ന് പറഞ്ഞത് അതും നമ്മളാണ് ആരംഭിച്ചത്. അങ്ങനെ ഈ സമരത്തിൽ തീർച്ചയായും സൈദ്ധാന്തികമായി നവോത്ഥാനപരമായി ബോധവൽക്കരണത്തിൻ്റെ രംഗത്ത് എന്നും ഇസ്ലാഹി പ്രസ്ഥാനം മുന്നിൽ നിന്നിട്ടുണ്ട്. തീർച്ചയായും ആ ചരിത്ര ദൗത്യം ഇനിയും നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഫാഷിസത്തിനും തീവ്രവാദത്തിനുമെതിരെ യുവാക്കളെ, പുതിയ തലമുറയെ ബോധവൽക്കരിക്കുകയും അവർ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകളുടെ വ്രണങ്ങളെ മാറ്റി അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചമെത്തിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ ഈ സമ്മേളനവും സമ്മേളനത്തിലെ ചെറിയ സെഷനും ഒരു വലിയ സംഭാവനയായി തീരട്ടെ എന്നാശംസിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആരംഭം കുറിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.